ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു കവിയെ പരിചയപ്പെട്ടിരുന്നു. ആരായിരുന്നു? കുഞ്ചൻ നമ്പ്യാർ. കുഞ്ചൻ നമ്പ്യാരെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായി അറിഞ്ഞു. ഇന്ന് അദ്ദേഹത്തെ കൃതിയെ നമുക്ക് പരിചയപ്പെടാം. കല്യാണ സൗഗന്ധികം എന്ന തുള്ളലിലെ ഏതാനും വരികളാണ് നമുക്ക് പഠിക്കാനുള്ളത്. പാഠപുസ്തകം തുറന്നോളൂ. പേജ് നമ്പർ 33, പാഠം 14, കദളീവനം. എന്താണ് കദളീവനം? കദളി എന്ന വാക്കിന് വാഴ എന്നർത്ഥമുണ്ട്. അതോടൊപ്പം കദളി വാഴ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വിവിധ തരത്തിലുള്ള പഴവർഗ്ഗങ്ങളുണ്ട്, അതിലെ കദളിപ്പഴം എന്ന് കൂടി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വാഴകളിലെ ഒരു വിഭാഗമാണ് കദളി വാഴ എന്നത്. എന്നാൽ കദളി എന്ന വാക്കിന് വാഴ എന്ന അർത്ഥവും കൂടിയുണ്ട്. അപ്പൊ നിങ്ങൾ സംശയിക്കൊന്നും വേണ്ട, നിങ്ങൾ കേട്ടതെല്ലാം ശരി തന്നെയാണ്. കദളീവനം എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശം മുഴുവൻ വാഴ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നു. അതുകൊണ്ട് വനം പോലെ തോന്നുന്നു, വാഴകളുടെ ഒരു കാട് പോലെ തോന്നുന്നു. അത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ കദളീവനം എന്ന്. ഇനി നമുക്ക് പദ്യഭാഗം വായിക്കാം. കുഞ്ചൻ നമ്പ്യാരുടെ കല്യാണ സൗഗന്ധിക മിസ് ഇവിടെ തുടങ്ങുകയാണ്. പച്ചക്കദളിക്കുലകൾക്കിടയ്ക്കിടെ മെച്ചത്തിൽ നന്നായി പഴുത്ത പഴങ്ങളും, ഉച്ചത്തിൽ അങ്ങനെ കണ്ടാൽ പവിഴവും, പച്ചരത്നക്കല്ലും ഒന്നിച്ചു കോർത്തുള്ള മാലകൾ കൊണ്ടു പിതാനിച്ചതിക്കെന്നു, മാലോകരൊക്കെയും ശങ്കിക്കുമാറുള്ള ലീലാവിലാസേനി നിൽക്കുന്നു വാഴകൾ നാലു ഭാഗങ്ങളിൽ തിങ്ങിവിങ്ങിത്തതാ. പറയട്ടെ, വിശദമാക്കി തരാം. പച്ച കദളി കുലകൾക്കിടക്കിടെ മെച്ചത്തിൽ നന്നായി പഴുത്ത പഴങ്ങളും. കദളീ വനമാണെന്ന് മിസ് പറഞ്ഞു അല്ലേ. എന്താണ്, ഒരു പ്രദേശം മുഴുവൻ നിറയെ വാഴകൾ തിങ്ങി നിറച്ച് നിൽക്കുകയാണ്. വാഴകൾ മാത്രമല്ല, എല്ലാ വാഴകളും തന്നെ കുലച്ചു നിൽക്കുന്നു, നിറച്ച് വാഴപ്പഴങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. എല്ലാ വാഴയും കുലച്ചു നിൽക്കുകയാണ്. ഈ കുലച്ചു നിൽക്കുന്ന വാഴകൾ പച്ച നിറമാണല്ലോ വാഴക്കുലകൾക്ക്. അതിൻ്റെ ഇടയിലെ ഇടയ്ക്കിടെ പഴുത്ത പഴങ്ങളും കാണുന്നുണ്ട്. കുലകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു, ഇടയിൽ ഓരോ കുലകൾക്കിടയിലെ പഴുത്ത പഴങ്ങളും നിൽക്കുന്നുണ്ട്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പച്ച കദളി കുലകൾക്കിടയ്ക്കിടെ മെച്ചത്തിൽ നന്നായി പഴുത്ത പഴം, നന്നായി പാകമെത്തിയ പഴുത്ത പഴങ്ങൾ, അതാണ് മെച്ചത്തിൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ഉച്ചത്തിൽ അങ്ങനെ കണ്ടാൽ പവിഴവും, പച്ചരത്നക്കല്ലും ഒന്നിച്ചു കോർത്തുള്ള, നല്ല ഉച്ച സമയത്ത് നല്ല പ്രകാശമുള്ള സമയത്ത് ഇത് കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? ഈ പച്ച കായകൾക്കിടയിൽ ഇടയ്ക്ക് പഴുത്ത പഴങ്ങൾ കാണുമ്പോൾ എന്താ തോന്നുന്നത്? പച്ചരത്നക്കല്ലേ. പച്ചക്കായകളെ പച്ചരത്നക്കല്ലുകൊണ്ടാണ് ഉപമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെയോ, പവിഴമും. പഴുത്ത പഴങ്ങളെ പവിഴമായിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്താണ് കവി പറയുന്നത്? പച്ചക്കായകളെ പച്ചരത്നക്കല്ല് പോലെയും പഴുത്ത പഴങ്ങളെ പവിഴമായിട്ടാണ് കവിയുടെ സൂചിപ്പിക്കുന്നത്. പകലിൽ നിന്ന് നോക്കുമ്പോൾ, നല്ല സൂര്യപ്രകാശത്തിൽ കാണുമ്പോൾ എന്താണ് കവിക്ക് തോന്നുന്നത്? ഈ പച്ചക്കായകളെല്ലാം പച്ചരത്നക്കല്ല് പോലെയും പഴുത്ത പഴങ്ങൾ പവിഴം പോലെയും. മാത്രമായില്ല കേട്ടോ, പച്ചരത്നക്കല്ലും ഒന്നിച്ചു കോർത്തുള്ള മാലകൾ കൊണ്ടു വിധാനിച്ചതിക്കെന്ന്. പച്ചയും പച്ചരത്നക്കല്ലും പവിഴവും കൂടി കോർത്തിണക്കിയ മാലകൾ പോലെ, ആ മാല കൊണ്ട് അലങ്കരിച്ചതുപോലെ, മുകൾ ഭാഗമെല്ലാം പച്ചരത്നക്കല്ലും പവിഴവും കോർത്ത് അലങ്കരിച്ച മാലകൾ കൊണ്ട് അലങ്കരിച്ചതുപോലെയാണ് കവിക്ക് തോന്നുന്നത്. അത് വാഴപ്പഴമായിട്ടല്ല തോന്നുന്നത്, പഴക്കൊലയായിട്ടല്ല തോന്നുന്നത്. അവിടെ കാണുമ്പോൾ കുഞ്ചൻ നമ്പ്യാർ പറയുന്നത് എങ്ങനെയാ, പച്ചരത്നക്കല്ലും പവിഴവും കോർത്ത മാലകൾ കൊണ്ട് അവിടെയൊക്കെ അലങ്കരിച്ചതുപോലെ തോന്നുകയാണ്. ഉച്ചത്തിൽ അങ്ങനെ കണ്ടാൽ പവിഴവും, പച്ചരത്നക്കല്ലും ഒന്നിച്ചു കോർത്തുള്ള മാലകൾ കൊണ്ടു വിധാനിച്ചതെക്കുന്നു, മാലോകരൊക്കെയും ശങ്കിക്കുമാറുള്ള. മാലോകരെന്ന് പറഞ്ഞാൽ മഹാജനങ്ങൾ, ഈ ജനങ്ങൾ മുഴുവൻ സംശയിക്കുന്നത്, ശങ്കിക്കുക. ശങ്കിക്കുമാറുള്ള സംശയിക്കുക, ശങ്ക എന്ന് പറഞ്ഞാൽ സംശയം. മാലോകരൊക്കെ, ജനങ്ങളൊക്കെ സംശയിക്കുകയാണ്. എന്ത്? അവിടെ നിറയെ പച്ചയും പവിഴവും പച്ചരത്നക്കല്ലും കൊണ്ടും പവിഴവും കൊണ്ട് അലങ്കരിച്ച സ്ഥലമാണോ എന്ന് തോന്നുന്നു. അത്രയ്ക്കധികം വാഴപ്പഴങ്ങൾ അവിടെ തിങ്ങി നിൽക്കുന്നു എന്നാണ് പറയുന്നത്. ലീലാവിലാസേന നിൽക്കുന്നു വാഴകൾ നാലു ഭാഗങ്ങളിൽ തിങ്ങി വിങ്ങിത്തതാ. ലീലാവിലാസേന ഉല്ലാസത്തോടുകൂടി നല്ല ഫ്രഷായി നിൽക്കുകയാണ്, ഉണർവോടുകൂടി നിൽക്കണം. ഒന്നും വാടിയിട്ടോ ഉണങ്ങിയിട്ടോ ഒന്നും നിൽക്കുന്നില്ല, എല്ലാം നല്ല ഫ്രഷായി നിൽക്കുകയാണ്. അതിനുദ്ദേശിക്കുന്നത് ഉല്ലാസത്തോടുകൂടി,
ലീലാവിലാസന ചിങ്ങുന്നുള്ള സന്തോഷത്തോടുകൂടി അവർ അവർ അവരെ തന്നെ ആസ്വദിച്ച് നിൽക്കുന്നത് പോലെ തോന്നും. അത്രയും മനോഹരമായി വാഴകൾ നിൽക്കുകയാണ് ഇവിടെ നാല് ഭാഗങ്ങളിൽ തിങ്ങി വിങ്ങുന്നത്. ചുറ്റും അവിടെ മുഴുവനായും ഇത്തരത്തിലുള്ള വാഴകൾ നിറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ടാണ് തോന്നിയത് ഇത് പച്ചരത്നക്കൊല്ലുകൊണ്ടും പവിഴവും കൊണ്ട് വിധാനിച്ച സ്ഥലമാണോ എന്ന് കവിക്ക് തോന്നാനിടയായ കാരണവും അതാണ്. അത്രക്കധികം വാഴകൾ കുളിച്ചു നിൽക്കുന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടെ മിസ്സ ഈ പേന വായിച്ചു തരാം. പച്ചക്കതളിക്കുലകൾക്കിടക്കിടെ മെച്ചത്തിൽ നന്നായി പഴുത്ത പഴങ്ങളും ഉച്ചത്തിൽ അങ്ങനെ കണ്ടാൽ പവിഴവും പച്ചരത്നക്കല്ലും ഒന്നിച്ചു കോർത്തുള്ള മാലകൾ കൊണ്ടു വിധാനിച്ചതിക്കുന്നു മാലോകരൊക്കെയും ശങ്കിക്കുമാറുള്ള ലീലാവിലാസേന നിൽക്കുന്നു വാഴകൾ നാലു ഭാഗങ്ങളിൽ തിങ്ങി വിങ്ങിത്തതാ. ഇത്ര ഭാഗം നമുക്ക് പഠിക്കാം. അടുത്ത ക്ലാസ്സിൽ തുടർന്നുള്ള ഭാഗം നമുക്ക് വായിക്കാം. ഇത്രയും ഭാഗം നന്നായി വായിച്ച് നമ്മൾ പരിശീലിക്കണം. ക്ലാസ്സിൽ വരുന്ന കുട്ടികളെ കൊണ്ട് മിസ് പലതവണ വായിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ വീട്ടിലിരുന്ന് നന്നായി വായിക്കുക. മിസ് തരുന്ന നോട്ട്സൊക്കെ എഴുതിയെടുക്കുക. എല്ലാ മക്കൾക്കും നന്ദി.